അനിലാന്റണിക്കെതിരായ കോഴി ആരോപണം കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. ഈ ആരോപണം ഉന്നയിച്ച ആളുമായി ബി ജെ പിക്ക് ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടോ? അല്ല, ഇത് ഒന്നാമത്തെ കാര്യം, ഇത് അനിലാന്റണിക്കെതിരെയുള്ള ആരോപണമല്ല, ഇത് സാക്ഷാൽ എ കെ ആന്റണിക്കെതിരായിട്ടുള്ള ആരോപണമാണ്. എ കെ ആന്റണിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം, കുറച്ച് കാലങ്ങളായിട്ട് ശ്രീ എ കെ ആന്റണിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇതിന് പിന്നിൽ. എ കെ ആന്റണിയുടെ പ്രതിച്ഛായ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണിത്. എ കെ ആന്റണിയുടെ ഭരണകാലത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, അഴിമതിയൊക്കെ നടന്നിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആന്റണിയുടെ ശത്രുക്കൾ നടത്തുന്ന ഒരു പ്രചാരണമാണ്. പ്രത്യേകിച്ചും അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം എ കെ ആന്റണിക്കെതിരായിട്ട് വലിയ തോതിലുള്ള ആക്രമണമാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സൈബർ ആക്രമണങ്ങൾ നിത്യേന എന്നോണം ആന്റണിയുടെ അറിവോടുകൂടിയാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നത്, ആന്റണിയുടെ സഹായത്തോടുകൂടിയാണ് തുടങ്ങിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള നീച പ്രചരണങ്ങൾ എ കെ ആന്റണിക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആരോപണം അനിലിനെ ബാധിക്കുന്നതേയല്ല, അനിൽ ആന്റണിക്കെതിരായിട്ടുള്ളതല്ല, എ കെ ആന്റണിയെ തകർക്കുക, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. രഘുകുമാറിൻ്റെ കൂടെ മുൻ കേന്ദ്രമന്ത്രി, ഇപ്പോൾ സംസ്ഥാന പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കണക്റ്റഡായിട്ട് തോന്നില്ലേ? എന്താണ് അതിൽ അർത്ഥമുള്ളത്? എന്താണ് ആ പറയുന്നതിൽ അർത്ഥമുള്ളത്? അനിൽ ആന്റണിക്കെതിരായിട്ടുള്ള ആരോപണത്തിന് മുമ്പിൽ പ്രകാശ് ജാവ്ദേക്കറാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? അദ്ദേഹത്തെ ഈ നന്ദകുമാറിനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല. അയാൾ ആരാണ്? ഇത്ര വലിയ മഹാനായിട്ടുള്ള ആളാണ് നന്ദകുമാർ? നിങ്ങളെ ചോദ്യം കേട്ടാ വിചാരിക്കും ഈ രാജ്യത്തെ വലിയ എന്തോ ഉന്നതനായിട്ടുള്ള ഒരു ഒരാളാണെന്ന്, കാട്ടുകള്ളൻ. അയാളുടെ പേരിലാണോ നിങ്ങൾ ഈ പ്രചാരണം നടത്തുന്നത്? എന്ന് പറയുമ്പോൾ പ്രഭാരിയൊക്കെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം എന്താണ്? മോഷ്ടിച്ചിട്ട് ജയിലിൽ കിടന്ന ആളെ ഞാൻ പിന്നെ എന്താ വിളിക്കണം? ഹരിശ്ചന്ദ്രനെ വിളിക്കുന്നു അല്ലേ നിങ്ങൾ? അത് വിഗ്രഹം മോഷ്ടിച്ച് ജയിലിൽ കിടന്ന ആളെ, അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിക്കുന്ന ആളെ ഹരിശ്ചന്ദ്രൻ എന്ന് വിളിക്കണോ? ഇതന്നെയല്ലേ അയാളെ പണി? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത് ആരോപണം ആന്റണിക്കെതിരെയുള്ളതാണ്, അനിൽ ആന്റണിക്കെതിരെ ഉള്ളതല്ല. അത് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ എഴുതിയോണ്ട് കാര്യമില്ല. ഇത് ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എയറാണ്. അങ്ങനെ മോശം ഇമേജിലുള്ള ഒരാളുടെ കൂടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി എന്തിന് സഞ്ചരിക്കണം എന്ന ചോദ്യം അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ സാർ, എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എനിക്ക് ഈ കഥ അറിയില്ല. ശരി.